ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 11, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ സെഗ്മെന്റ് എന്താണ്, സെക്ടർ എന്താണ്, ആർക്ക് എന്താണ്, ഇതെല്ലാം നമ്മൾ സർക്കിൾസിന്റെ ചാപ്റ്ററിൽ 9th പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ് പോയിന്റ് എയും പോയിന്റ് ബിയും. അപ്പം ഈ സർക്കിളിനെ പോയിന്റ് എയും പോയിന്റ് ബിയും രണ്ട് പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ആർക്ക് എ പി ബിയും അടുത്തത് ആർക്ക് എ ക്യൂ ബിയും. ഇവിടെ പിയും ക്യൂവും ഞാൻ കൊടുക്കാൻ കാരണം, ഇല്ലെങ്കിൽ നമ്മൾ ആർക്കിൻ്റെ നെയിം എടുക്കുമ്പോൾ രണ്ടും എ ബി എന്ന് തന്നെ വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിവിടെ പിയും ക്യൂവും രണ്ട് പോയിൻറ്സ് കൊടുത്തത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഈ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്തൊരു കോഡ് വരച്ചാലോ. ഇങ്ങനെ സർക്കിളിലെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡ് എന്ന് പറയുന്നത്. ഈ കോഡ് രണ്ട് ആർക്കുകൾക്കും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, കോമൺ ആയിട്ടുള്ളതാണ് ഈ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇതാ ഇവിടെ ഞാനൊരു ഫിഗർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്ടർ എന്ന് പറയുന്നത്. എന്താണ് സെക്ടർ? ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ടു റേഡിയൈ ആൻഡ് ദി ആർക്ക് ഈസ് നോൺ ആസ് സെക്ടർ. രണ്ട് റേഡിയസുകൾക്കും ഒരു ആർക്കിനും ബിറ്റ്വീൻ വരുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്ടർ എന്ന് പറയുന്നത്. രണ്ട് റേഡിയസുകൾക്കും മൈനർ ആർക്കിനും ഇടയ്ക്ക് വരുന്ന പോർഷൻ മൈനർ സെക്ടർ ആയിരിക്കും. രണ്ട് റേഡിയസുകൾക്കും മേജർ ആർക്കിനും ബിറ്റ്വീൻ വരുന്ന പോർഷൻ മേജർ സെക്ടർ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ മൈനർ സെക്ടറിൻ്റെ ആംഗിളിനെ തീറ്റ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ആംഗിൾ എത്രയായിരിക്കും, ഡിഗ്രി ഓഫ് മെഷർ എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ തീറ്റ എന്നൊരു ആംഗിൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൈനർ സെക്ടറിൻ്റെ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ മേജർ സെക്ടറിൻ്റെ ആംഗിൾ എന്തായിരിക്കും, 360 മൈനസ് തീറ്റ ആയിരിക്കും. ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിൽ നിന്ന് തീറ്റ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് മേജർ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ മൈനർ സെക്ടറിൻ്റെ ഏരിയയും മേജർ സെക്ടറിൻ്റെ ഏരിയയൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂണിറ്ററി മെതേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഇപ്പം നമുക്ക് ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഈസ് 360 ഡിഗ്രി. ഏരിയ ഓഫ് ദി സെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈ ആർ സ്ക്വയർ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് കാണാതെ പഠിക്കാം. പക്ഷേ എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളിവിടെ യൂണിറ്ററി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആംഗിൾ അറ്റ് ദി സെൻറ്റർ 360 ആയിരിക്കുമ്പോൾ ഏരിയ ഓഫ് ദി സെക്ടർ ഈസ് പൈ ആർ സ്ക്വയർ. ഇനി ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഈസ് 1 ഡിഗ്രി, 1 ആണെങ്കിൽ ഏരിയ ഓഫ് ദി സെക്ടർ എന്ത് വരും, എന്ത് വരും, 360 ആയിരുന്നപ്പോൾ പൈ ആർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ബൈ 360 ഡിഗ്രി എന്ന് വരും. മനസ്സിലായല്ലോ, ഏരിയ ഓഫ് സെക്ടർ പൈ ആർ സ്ക്വയർ ബൈ 360 എന്ന് വന്നു. അപ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ, ഇനി 2 ആണെങ്കിൽ എന്ത് വരും, 2 ഡിഗ്രി ആണെങ്കിൽ എന്ത് വരും, പൈ ആർ സ്ക്വയർ ബൈ 360 ഡിഗ്രി ഇൻറ്റു 2 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഈസ് തീറ്റായാണെങ്കിൽ എന്ത് വരും, ഏരിയ ഓഫ് ദി സെക്ടർ ഈസ് പൈ ആർ സ്ക്വയർ ബൈ 360 ഇൻറ്റു തീറ്റ എന്ന് വരും. ഇതിനെ നമുക്ക് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി അങ്ങനെ എഴുതാം, പൈ സോറി തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ദി മൈനർ സെക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഞാൻ ഈ തീറ്റ വെച്ചിട്ടുള്ള ഇതിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത്, അതായത് മൈനർ സെക്ടറിൻ്റെ. അപ്പോൾ ഏരിയ ഓഫ് മൈനർ സെക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മേജർ സെക്ടർ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, മേജർ സെക്ടറിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത്, 360 മൈനസ് തീറ്റയാണ്. അപ്പോൾ മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും, 360 തീറ്റയ്ക്ക് പകരം എന്ത് വരും, 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം.
ഇക്വേഷൻസ് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതുന്നു. ഇതാണ് മൈനർ സെക്ടറിനെയും മേജർ സെക്ടറിനെയും ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഇനി അടുത്തത് നമുക്ക് മൈനർ ആർക്കിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ മൈനർ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സർക്കിളിന്റെ മൊത്തം ലെങ്ത് എന്താണ്? സർക്കിളിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ പെരിമീറ്റർ ആണ്. അതെന്താണ്? 2πr ആണ്, അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ് അല്ലെ. അപ്പൊ ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ്. അപ്പൊ ഈ എ പി ബി ഈ മൈനർ ആർക്കിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പൈ ആർ സ്ക്വയറിന് പകരം നിങ്ങൾ 2πr എന്നങ്ങ് കൊടുത്തേച്ചാൽ മാത്രം മതി ഇക്വേഷനകത്ത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ലെങ്ത് ഓഫ് മൈനർ ആർക്ക്. മൈനർ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ബൈ 360. നമ്മൾ അതേപോലെ എഴുതും, തീറ്റ ബൈ 360 ഇൻറ്റു 2πr. ഇനി ലെങ്ത് ഓഫ് മേജർ ആർക്ക് എന്ത് വരും? ലെങ്ത് ഓഫ് മേജർ ആർക്ക് ഇസ് ഇക്വൽ ടു ഈ പൈ ആർ സ്ക്വയറിന് പകരം നമ്മൾ മേജർ സെക്ടറിന്റെ ഇക്വേഷനിൽ പൈ ആർ സ്ക്വയറിന് പകരം 2πr എഴുതുന്നു. അപ്പൊ എന്ത് വരും? 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു 2πr. അപ്പൊ നമുക്ക് മൈനർ സെക്ടറിന്റെയും മേജർ സെക്ടറിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് രണ്ടെണ്ണം നമുക്ക് കിട്ടി. മൈനർ ആർക്കിന്റെയും മേജർ ആർക്കിന്റെയും ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസും നമുക്കിവിടെ കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ ഈ നാലെണ്ണം കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഏരിയയും ലെങ്തും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സെഗ്മെന്റ്, ഏരിയ ഓഫ് ദി സെഗ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പൊ സെഗ്മെന്റ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഇറ്റ് ഈസ് ദി ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദി ആർക്ക്. കോഡിനും ആർക്കിനും ബിറ്റ്വീൻ വരുന്ന ഏരിയയാണ് എന്ത് പറയുന്നത്? സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷൻ ലൈറ്റ് കളറിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ പോർഷനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് മൈനർ സെഗ്മെന്റ് എന്ന് പറയാം. ബാക്കിയുള്ള ഈ പോർഷൻ മുഴുവൻ എന്താണ്? മേജർ സെഗ്മെന്റ് ആയിരിക്കും. അതായത് ഈ കോഡിനും ഈ ഒരു പോർഷൻ, ഈ പോർഷൻ നമുക്ക് മൈനർ സെഗ്മെന്റ് എന്ന് പറയാം. ബാക്കിയുള്ള ഈ ഒരു പോർഷനെ നമുക്ക് എന്ത് പറയാം? മേജർ സെഗ്മെന്റ് എന്നും പറയാം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കിവിടെ സെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അതിനകത്തെ ഒരു പോർഷനാണ് ഈ മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? എന്തായിരിക്കും? ഏരിയ ഓഫ് ദി സെക്ടർ ഒ എ പി ബി. ഒ എ പി ബി എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ബി മൈനസ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഏരിയ ഓഫ് സെഗ്മെന്റ് എ പി ബി, അല്ലെങ്കിൽ മൈനർ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഏരിയ ഓഫ് സെഗ്മെന്റ് എ പി ബി ഇസ് ഇക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ദ സെക്ടർ എ ഒ ബി പി, അല്ലെങ്കിൽ ഒ എ പി ബി, എന്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ എ ഒ ബി പി, ഈ ഒരു സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ബി. മനസ്സിലായല്ലോ. എന്നാൽ ഞാൻ ഇങ്ങോട്ടൊരു ഫിഗർ വരച്ച് കാണിക്കാം. ഇത്രയും പോർഷനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം ഈ മൊത്തമുള്ള ഈ ഒരു പോർഷൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഏരിയയാണ് എന്ത്? ഏരിയ ഓഫ് സെഗ്മെൻറ്റ് എ പി ബി എന്നിവിടെ പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ. ഇനി മേജർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഇത്രയും പോർഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് മേജർ സെഗ്മെൻറ്റ് കിട്ടും. അപ്പം ഏരിയ ഓഫ് മേജർ സെഗ്മെൻറ്റ് ഇസ് ഇക്വൽ ടു എന്ത് പറയാം? പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ്. മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതായിരുന്നു മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതായത് ഈ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇതിനെ നമുക്ക് വേറൊരു മെതേഡിലും നമുക്ക് എഴുതാം കേട്ടോ. എങ്ങനെയാണ്? പൈ ആർ സ്ക്വയർ
മൈനസ്, അതായത് ഈ മൊത്തം ഏരിയയിൽ നിന്ന് മൈനർ സെക്ടറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മേജർ സെക്ടറിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് മൈനർ സെക്ടർ. രണ്ടും എതേടിൽ നമുക്ക് ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കാം. ഒന്ന് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് മൈനർ സെക്ടർ ചെയ്താലും മേജർ സെക്ടറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും കേട്ടോ. രണ്ട് മെത്തേഡും വളരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത് കേട്ടോ. ആ ഇക്വേഷൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? തീറ്റ ബൈ 360 പൈ ആർ സ്ക്വയർ. സെക്ടർ എന്താണ്? ദാ ഇങ്ങനെ വരുന്ന ഈ ഒരു പോർഷൻ, രണ്ട് റേഡിയസുകൾക്കും ഈ ആർക്കിനും ബിറ്റ്വീൻ വരുന്ന ഇത്രയും പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇത് മൈനർ സെക്ടർ, ബാക്കിയുള്ളത് മേജർ സെക്ടർ. അപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. മേജർ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 മൈനസ് തീറ്റയാണ്. അതുകൊണ്ട് മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്, 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇത് ഒരു ഇക്വേഷൻ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അതായത് ഈ സർക്കിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അതിൽ നിന്ന് മൈനർ സെക്ടറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് മേജർ സെക്ടറിന്റെ ഏരിയ കിട്ടും. പിന്നെ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. ആർക്കിന്റെ മൈനർ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഈ പൈ ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് ഇട്ട് കൊടുത്താൽ മതി? 2πr എന്ന് ഇട്ട് കൊടുത്താൽ മതി. അതായത് തീറ്റ ബൈ 360 ഇൻറ്റു 2πr, അതാണ് മൈനർ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. മേജർ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എന്താണ്? 360 മൈനസ് തീറ്റ ബൈ 360 കൂടെ 2πr നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പൈ ആർ സ്ക്വയറിന് പകരം 2πr ഇട്ട് കൊടുക്കുന്നു. മൈനർ സെക്ടറിൻ്റെയും മേജർ സെക്ടറിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഉണ്ട്. അതുകൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ സെക്ടേഴ്സിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പെരിമീറ്റർ ഓഫ് മൈനർ സെക്ടർ. അപ്പോൾ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ബൗണ്ടറിയിൽ കൂടെയുള്ള ലെങ്തിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, ഈ മൈനർ സെക്ടറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റേഡിയസും ഈ റേഡിയസും ഈ ആർക്കിൻ്റെ ലെങ്തും കൂടെ ചേരുന്നതാണ് ഈ മൈനർ സെക്ടറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ഒരു റേഡിയസ് ഈ ഒരു റേഡിയസ്, അപ്പം രണ്ട് റേഡിയസും അതിൻ്റെ കൂടെ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് അല്ലേ, ഇതും കൂടെ ചേരുന്നതാണ് പെരിമീറ്റർ ഓഫ് മൈനർ സെക്ടർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2r പ്ലസ് ലെങ്ത് ഓഫ് മൈനർ ആർക്ക്. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? മൈനർ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ പഠിച്ചത്? തീറ്റ ബൈ 360 ഇൻറ്റു 2πr. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു 2πr, ഇതാണ് നമ്മുടെ മൈനർ സെക്ടറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് മേജർ സെക്ടർ എന്തായിരിക്കും? മേജർ സെക്ടർ എന്തായിരിക്കും? ഈ രണ്ട് റേഡിയസുകളും ഈ മേജർ ആർക്കിൻ്റെ ലെങ്തും കൂടെ ചേരുന്നതായിരിക്കും മേജർ സെക്ടറിൻ്റെ ഏരിയ. അതായത് ഇത്രയും പോർഷനാണെന്ത് മേജർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റേഡിയസും മേജർ ആർക്കിൻ്റെ ലെങ്തും കൂടെ ചേരുന്നതാണ് മേജർ സെക്ടർ. അപ്പോൾ 2r പ്ലസ് ലെങ്ത് ഓഫ് മേജർ ആർക്ക്. മേജർ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 2r പ്ലസ് 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു 2πr. ഇതാണ് മേജർ സെക്ടറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് ഇങ്ങനെ ക്വാഡ്രൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു സർക്കിളിനെ ഫോർ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പം ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് എന്തായിരിക്കും? ഏരിയ ഓഫ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് തീറ്റയ്ക്ക് പകരം ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. 90 ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് സീറോയും സീറോയും കട്ടായി പോകും. ഇവിടെ 1 9 4 36. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? 1 ബൈ 4
പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഈസ് 1/4 പൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മളിപ്പോൾ എന്തിൻ്റെയൊക്കെ ഇക്വേഷൻസ് ഈ ചാപ്റ്ററിൽ പഠിച്ചു? ഏരിയ ഓഫ് മൈനർ സെക്ടർ, ദാറ്റ് ഈസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് മേജർ സെക്ടർ ഈസ് 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഈസ് തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. ലെങ്ത് ഓഫ് മേജർ ആർക്ക് ഈസ് 360 ബൈ തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. പിന്നെന്താ പഠിച്ചത്? പെരിമീറ്റർ ഓഫ് മൈനർ സെക്ടർ, ദാറ്റ് ഈസ് 2R പ്ലസ് തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. പെരിമീറ്റർ ഓഫ് മേജർ സെക്ടർ എന്താണ്? 2R പ്ലസ് 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. പിന്നെ ഏരിയ ഓഫ് ക്വാഡ്രന്റ് എന്താണ്? 1/4 പൈ ആർ സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് ആണുള്ളത്. മൈനർ സെക്ടറിൻ്റെയും മേജർ സെക്ടറിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചാൽ മൈനർ ആർക്കിൻ്റെയും മേജർ ആർക്കിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. മൈനർ സെക്ടറിൻ്റെയും മേജർ സെക്ടറിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എളുപ്പമാണ്. എങ്ങനെയാണ്? മൈനർ ആർക്കിൻ്റെ ലെങ്തിൻ്റെ കൂടെ 2R കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? മേജർ ആർക്കിൻ്റെ ലെങ്തിൻ്റെ കൂടെ 2R കൂടെ ആഡ് ചെയ്താൽ മേജർ സെക്ടറിൻ്റെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾസും ബാക്കിയുള്ള എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.